പേര് സെറാ കസാം. ഞാൻ ഇനി ആറാം ക്ലാസ്സിലേക്കാണ്. കോട്ടയം ജില്ലയിലെ ഇഞ്ചിയനി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എന്റെ വിദ്യാലയം മേരി മദർ പബ്ലിക് സ്കൂൾ എടുക്കുന്നതാണ്. ഞാനൊരു സുന്ദരി പൂമ്പാറ്റയാണ്. പ്രകൃതി ജീവജാലങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദങ്ങളായ ഇവയിലധികവും പ്രാണിലോകത്തെ സുന്ദരികളായ ഷഡ്പദങ്ങളായ ചിത്രശലഭങ്ങൾ അഥവാ പൂമ്പാറ്റകളാണ്. മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം 970 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്റെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഞാൻ ശലഭത്തെ നിരീക്ഷിച്ചപ്പോൾ പലതര ശലഭങ്ങൾ കാണാനിടയായി. അതിൽ ശലഭം അഥവാ കോമൺ ക്രോ എന്നീ ശലഭത്തെയാണ് ഞാൻ പഠന വിധേയമാക്കിയത്. ഇവരെ കാക്ക പൂമ്പാറ്റ എന്നും വിളിപ്പേരുണ്ട്. കേരളത്തിൽ എല്ലാ കാലവും ഇവരെ കാണപ്പെടുന്നു. സുന്ദരിയാണെന്നോ? ഇവരുടെ ചിറകുകളുടെ ഭംഗി കണ്ടില്ലേ? ഇരുണ്ട തവിട്ട് നിറമുള്ള ചിറകുകളും ചിറകിന്റെ പിൻഭാഗം ഇരുണ്ട നിറവും മറ്റു ഭാഗം വെള്ള പൊട്ടുമായി കാണുന്നു. ഇവളെ കാണാൻ എന്ത് ചന്തമാണെന്നോ? ഈ സുന്ദരി വാസമൊരുക്കിയിരിക്കുന്നത് അയൽ വർഗ സസ്യങ്ങൾ നന്നാറി, പാൽവള്ളി, പൊന്നുരുളി, ചെറി, ഇലഞ്ഞി, വള്ളിപ്പാല, പാറയം എന്നീ ചെടികളിലാണ്. ഞാൻ തേൻ നുകരുന്നത് കൊഞ്ഞിണിപ്പൂ, നായത്തുമ്പ, കമ്മ്യൂണിസ്റ്റ് പച്ച തുടങ്ങിയ പൂക്കളിലാണ്. തേൻ മാത്രമല്ല, ചില ചെടികളിലെ ചാറും ഞങ്ങൾ കുടിക്കാറുണ്ട്. നിങ്ങൾക്ക് 6 കാലുകളും 3 ഭാഗമുള്ള ശരീരവും 2 ജോടി ചിറകുകളും ഉണ്ട്. ഞങ്ങളുടെ ശരീരം ചെറിയ സംവേദന ശേഷിയുള്ള രോമങ്ങൾ മൂടപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ചലനം സാധ്യമാകുന്നത് തോറോക്സിൻ പേശികളാണ്. എന്റെ ജീവിതചക്രം ഒന്ന് നോക്കിയാലോ? ഞങ്ങളുടെ ജീവിതചക്രം പൂർണ്ണ രൂപത്തിലൂടെയാണ്. ഞങ്ങൾക്ക് 4 സ്റ്റേജുകളാണ് ഉള്ളത്. മുട്ട, ശലഭ, പ്യൂപ്പ എന്നീ 4 സ്റ്റേജുകൾ. മുട്ട ഇണങ്ങി ചേർന്ന ശേഷം ഞാൻ ഇലകളുടെ അടിഭാഗത്ത് മുട്ട നിക്ഷേപിക്കുന്നു. 2 ദിവസം മുതൽ 6 ദിവസം വരെ വിജയത്തിനായി സമയമെടുക്കുന്നു. കൊറിയോ എന്ന കണ്ണപ്പാളി എന്റെ മുട്ടകളെ സംരക്ഷിക്കുന്നു. സ്റ്റേജ് 2 ലാർവ. 2 മുതൽ 5 വരെ ദിവസങ്ങൾക്കുള്ളിൽ ലാർവ പുറത്തു വരും. ലാർവയുടെ ആദ്യ ഭക്ഷണം എന്താണെന്നറിയാമോ? അവയുടെ മുട്ടയുടെ തോട് തന്നെയാണ്. പിന്നീട് ഇലകളും സസ്യപ്പുക്കായ ഞങ്ങളെ കാറ്റർപില്ലർ എന്ന് പറയും. സ്റ്റേജ് 3 പ്യൂപ്പ. ഞാൻ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പ്രോട്ടോറിസ്റ്റിക് ബയോസ് എന്ന ഹോർമോൺ പുറപ്പെടുവിക്കും. ഈ സമയം ലാർവയുടെ ഭക്ഷണം നിർത്തി സമാധിയിലാകും. ഈ അവസ്ഥയെ പ്യൂപ്പ എന്ന് പറയും. സ്റ്റേജ് 4 ചിത്രശലഭം. പ്യൂപ്പ അവസ്ഥയിൽ ലാർവകൾ 3 ആഴ്ച കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. ആദ്യം തലഭാഗവും ഒടുവിൽ ഉദരവും പുറത്തു വരും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജനനം. കൂട്ടുകാരെ, ഞങ്ങളുടെ ജനനം ആയുർ ദൈർഘ്യം വളരെ കുറവാണ്. ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾ ദേശാടനം നടത്താറുണ്ട്. നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കാണപ്പെടുന്നത് 6 ഓളം വന്യജീവി സങ്കേതത്തിലാണ്. ഇതൊക്കെയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ശില്പങ്ങൾ പാറിപ്പറക്കട്ടെ, മത നിങ്ങളെ എന്ന സന്തോഷത്തിന്റെ ശില്പം. നന്ദി.